വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് വ്യത്യസ്തരാവുകയാണ് മഞ്ചവിളാകം മലയിൽ കടയിലെ ഒരു കൂട്ടം യുവാക്കൾ. ആറുമാസമായി കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഇവർ പ്രവർത്തിക്കുന്നു. പുതുതായി സ്ഥലത്തെ ദരിദ്രരായ കുടുംബത്തിന് വീട് വച്ചു നൽകിയിരിക്കുകയാണ് ഇവർ. ഇന്നിപ്പോ നമ്മളുടെ ഒരു ഭവന പദ്ധതിയാണ്. നമ്മുടെ ഒരു സഹോദരിയുടെ സഹോദരിയുടെ ഭർത്താവ് അകാലത്ത് മരണപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു റൂമും ഒരു അടുക്കളയും നമ്മളെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതിന്റെ പാലുകാച്ചൽ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ടി നമ്മളാറ്റ ഒരുപാട് പേര് സഹായം തന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഗ്രൂപ്പ് വഴി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഡയാലിസിസ് പേഷ്യൻസിനുള്ള ചികിത്സാ സഹായമുണ്ട്, അതുപോലുള്ള മൂന്നാലഞ്ച് കേസുകളുണ്ട്. ഇതിനുവേണ്ടിയുള്ള ഫണ്ടുകൾ വീണ്ടും നമുക്ക് എല്ലാ ആൾക്കാരും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രവാസത്തിലുള്ള സുഹൃത്തുക്കൾ, അവരും നമുക്ക് ഒരുപാട് തുക സംഭാവനയായി നൽകിയിട്ടുണ്ട്. അവർക്കും ഈ കൂട്ടത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ അനിവാര്യമാണ്. ഏകദേശം 100,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രദേശത്ത് സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് എന്നും ഒരു കാരുണ്യഹസ്തമാണ് ഗുരുകാരുണ്യം എന്ന വാട്സാപ്പ് കൂട്ടായ്മ. നമ്മളൊരു 6 മാസം മുന്നേ ഒരു 10-90 ചെറുപ്പക്കാർ ചേർന്ന ഒരു കാരുണ്യ പദ്ധതി തുടങ്ങിയായിരുന്നു. അത് ഗുരുദേവന്റെ പേരില് ഗുരുകാരുണ്യ എന്നാണ് എന്റെ പേര്. ഇപ്പൊ ഇന്നോളം നമ്മള് 12 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു വീട്, ഒരു ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഒരു വീടിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് മരിച്ചു. അപ്പം ആ വീട് വെച്ചു കൊടുത്ത അതിന്റെ പാലുകാച്ച ചടങ്ങ് നിന്നാണ്. അപ്പം ഞങ്ങളുടെ ഇന്നോളം ഞങ്ങളോട് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി അർപ്പിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടായ്മ രൂപീകരിച്ച് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവർ പുതുതലമുറയ്ക്ക് എന്നും ഒരു മാതൃകയാണ്. കേരള ടൈംസ്, നെയ്യാറ്റിൻകര.